പാഠ്യപദ്ധതി പരിഷ്കരണം പുതിയ പാഠപുസ്തകങ്ങൾ നിലവിൽ വരാനുള്ള സമയക്രമത്തിന് അംഗീകാരം ആദ്യഘട്ട പാഠപുസ്തകങ്ങൾ 2024-25 അക്കാദമിക വർഷം വിതരണം ചെയ്യും പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പുതിയ പാഠപുസ്തകങ്ങൾ നിലവിൽ വരാനുള്ള സമയക്രമത്തിന് അംഗീകാരം തിരുവനന്തപുരത്ത് ചേർന്ന കരിക്കുലം കമ്മിറ്റി പാഠ്യപദ്ധതി കോർ കമ്മിറ്റി സംയുക്ത യോഗത്തിലാണ് അംഗീകാരം പ്രീ സ്കൂൾ 1, 3, 5, 7, 9 ക്ലാസുകൾക്ക് 2024-25 അക്കാദമിക വർഷവും 2, 4, 6, 8, 10 ക്ലാസുകൾക്ക് 2025-26 അക്കാദമിക വർഷവും പുതിയ പാഠപുസ്തകത്തിലാണ് അധ്യയനം നടക്കുക ഈ മാസം 31-ന് പൊസിഷൻ പേപ്പറുകൾ പൂർത്തിയാക്കും മാർച്ച് 31-ന് കരിക്കുലം ഫ്രെയിംവർക്ക് പ്രസിദ്ധീകരിക്കും ഏപ്രിൽ മാസത്തോടുകൂടി ടെക്സ്റ്റ് ബുക്ക് രചന ആരംഭിക്കും ആദ്യഘട്ട ടെക്സ്റ്റ് ബുക്ക് രചന ഈ വർഷം ഒക്ടോബർ 31-നകം പൂർത്തിയാക്കും 2007-ന് ശേഷം സമഗ്രമായി പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് കേരളത്തിലെ വലിയൊരു വിഭാഗം കുട്ടികൾക്ക് മികച്ച ഭാവി ഉറപ്പാക്കുന്നതിനാണ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ കേരള സർക്കാർ ഉദ്ദേശിക്കുന്നത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം അധ്യാപക വിദ്യാഭ്യാസം മുതിർന്നവരുടെ വിദ്യാഭ്യാസം എന്നിങ്ങനെ 4 മേഖലകളിൽ പാഠ്യപദ്ധതി ചട്ടക്കൂട് വികസിപ്പിക്കേണ്ടതുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തി പാഠ്യപദ്ധതി രൂപീകരിക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് പാഠ്യപദ്ധതി രൂപീകരിക്കുന്നതിന് ആധാരമായ നിലപാട് രേഖകൾ തയ്യാറാക്കുന്നതിലും ജനങ്ങളുടെ അഭിപ്രായം സർക്കാർ സ്വീകരിച്ചു ഇതിനായി 26 മേഖലകളുടെ അടിസ്ഥാനത്തിൽ ഫോക്കസ് ഗ്രൂപ്പുകൾ നിശ്ചയിച്ചു വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി തയ്യാറാക്കിയ ജനകീയ ചർച്ചയ്ക്കുള്ള കുറിപ്പ് പ്രസിദ്ധീകരിച്ച് വ്യാപകമായി പ്രചരിപ്പിച്ചു പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും കോർപ്പറേഷൻ മേയർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും മുനിസിപ്പൽ ചെയർമാൻമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും യോഗം ഓൺലൈനായി വിളിച്ചു ചേർത്ത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിനുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സ്കൂൾ തലം മുതൽ ജില്ലാതലം വരെ വിപുലമായ ജനകീയ ചർച്ചകളാണ് സംഘടിപ്പിച്ചത് സ്കൂൾ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാതലങ്ങളിലായി സംഘാടക സമിതികൾ രൂപീകരിക്കുകയും അവയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്തു സ്കൂൾ തലത്തിൽ നടന്ന ജനകീയ ചർച്ചകൾ ശേഷം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലും ജനകീയ ചർച്ചകൾ നടന്നു തുടർന്ന് ബ്ലോക്ക് ജില്ലാ തലങ്ങളിലും പാഠ്യപദ്ധതി ജനകീയ ചർച്ചകൾ സംഘടിപ്പിച്ചു ചരിത്രത്തിൽ ആദ്യമായി കുട്ടികളോട് അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ഇത്തവണത്തെ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പാക്കുന്നത് കുട്ടികളുടെ അഭിപ്രായങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കാനാണ് സർക്കാർ തീരുമാനം 2022 നവംബർ 17-ന് സംസ്ഥാനത്തെ എല്ലാ ക്ലാസ് മുറികളിലും ചർച്ച സംഘടിപ്പിച്ചു പരിഷ്കരണ ചർച്ചയെ കുട്ടികൾ ആവേശപൂർവ്വം ഏറ്റെടുത്തു കുട്ടികളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്ന പാഠ്യപദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാവും യൂടോക് തിരുവനന്തപുരം